Hello friends, assalamu alaikum. Innu Malabar special unnakkai aanu undakkan povunnathu. Valare eluppathil undakkam. Appo namukku video ilekku pogam. Unnakkai undakkan main aayittulla ingredient aanu nammude neyanthrappazham. നേന്ത്രപ്പഴം നമുക്ക് ഒരുപാട് പഴുക്കാത്ത നേന്ത്രപ്പഴം വേണം എടുക്കാൻ. അതൊന്ന് വേവിച്ച ശേഷം നമുക്ക് ഇതേപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു വെക്കാം. തൊലി കളഞ്ഞ നേന്ത്രപ്പഴത്തിൻ്റെ നടുഭാഗം ഇതേപോലെ മുറിച്ചിട്ട് നമുക്കതിൻ്റെ ഉള്ളിലുള്ള കറുപ്പ് നാരൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഒരുപാട് പഴുക്കാത്ത നേന്ത്രപ്പഴം വേണം എടുക്കാൻ. അപ്പോൾ നമ്മുടെ ഉന്നക്കായ നന്നായി വരുള്ളൂ. ഇതേപോലെ നമുക്ക് എല്ലാ നേന്ത്രപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള കറുപ്പ് നാര് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു തവി ഉപയോഗിച്ച് ഉടച്ച് നല്ല ഉടച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ നേന്ത്രപ്പഴത്തിനെ നന്നായി ഒന്ന് കുഴച്ച് നല്ല കുഴച്ച് യോജിപ്പിക്കണം. ഇതേപോലെ ഒരു മാവിൻ്റെ ഒരു പരുവത്തിൽ വരും. നമ്മൾ കുഴക്കെ കുഴക്കെ തന്നെ അത് സോഫ്റ്റാവും. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റിൽ വെക്കാം. ആ സമയത്ത് നമുക്ക് രണ്ട് വെല്ലമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. രണ്ട് വെല്ലം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഉരുക്കി എടുത്ത ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. വെല്ലം ഉരുകുന്ന സമയത്ത് നമുക്കൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കാഷ്യൂ കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 50 ഗ്രാം അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ഇടാം. ഒന്ന് നെയ്യിൽ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടി തേങ്ങ ചിരകിയതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വെല്ലം ഉരുക്കി വെച്ചതും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ള ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കി വെക്കണം. ഒരുപാട് വെല്ലം ഒഴിച്ചിട്ട് ചൂടാക്കാൻ പാടില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യാൻ നോക്കാം. നമ്മുടെ കയ്യിലേക്ക് കുറച്ച് എണ്ണ തടവി ഒരു നാരങ്ങ വലിപ്പത്തിൽ നമുക്ക് നമ്മുടെ നേന്ത്രപ്പഴം കുഴച്ചതെടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് പരത്തി കൊടുക്കണം.
ഒരു ടേബിൾ സ്പൂൺ ഫില്ലിങ് കൂടി എടുത്ത് ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ വെച്ച ശേഷം രണ്ട് ഭാഗം കൂടി നമുക്കൊന്ന് മടക്കി ഒന്ന് ഇതിനെ പ്രസ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. സാധാരണയായി ഇത് ഉന്നക്കായ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് കാണുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് കമൻസായിട്ട് എനിക്ക് അറിയിക്കണം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. നമുക്ക് ഓരോ ഉന്നക്കായ ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരുപാട് ദിവസം സൂക്ഷിക്കാം. അപ്പോൾ ഞാൻ എല്ലാ ഉന്നക്കായും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ചൂടാവുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉന്നക്കായ ഓരോന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം വെന്തതായതുകൊണ്ട് ഒരുപാട് നേരം ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണമെന്നില്ല. ഒന്ന് കളറ് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഉന്നക്കായ റെഡിയായി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.